ഹായ് ഫ്രണ്ട്സ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് ഷെഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിസ്സസ് അബ്രാമേ, ഹായ്. ഹായ്. അപ്പം ഇന്നത്തെ വിഭവം എന്താണ്? നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എഗ് മസാല കറിയാണ്. ആവശ്യമായ സാധനങ്ങൾ പറയാം. ഞാനിവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള മുട്ട. ഇതൊന്ന് ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ അര ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്, ആവശ്യത്തിനുള്ള എണ്ണ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മള് മസാല തയ്യാറാക്കാനായിട്ട് വേണ്ടിയത് സവാള രണ്ടെണ്ണം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ നമുക്ക് വേണ്ടിയത് ജീരകം ഒരു ടീസ്പൂൺ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂണ്, കാശ്മീരി ചില്ലി പൗഡറും മല്ലിപ്പൊടിയും നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വീതം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെരുംജീരകം പൊടിച്ചത് ഒരു ടീസ്പൂണ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് എന്ന് പറഞ്ഞ രണ്ട് ടേബിൾ സ്പൂൺ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ പച്ചമുളക് ആവശ്യത്തിന്, പിന്നീട് വേണ്ടത് കസൂരി മേത്തി ഒരു ടേബിൾ സ്പൂണ്, ഗരം മസാല ഒരു ടീസ്പൂണ്, മല്ലിയില നമ്മുടെ ആവശ്യത്തിനുള്ളത്, പിന്നീട് നമ്മള് ഇവിടെ ഡ്രസ്സിങ്ങിന് വേണ്ടി കുറച്ച് മല്ലിയില എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളതിനകത്ത് പ്യൂരി ആഡ് ചെയ്യുന്നുണ്ട്. ഈ പ്യൂരി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനാവശ്യമായ ടൊമാറ്റോയും അതിന് വെള്ളവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പ്യൂരി തയ്യാറാക്കാം. ഓക്കെ, ഈ വെള്ളം ഒന്ന് തിളയ്ക്കണം. വെള്ളം തിളച്ചു വരുന്നുണ്ടേ നമ്മൾ ഇതിനകത്തോട്ട് ടൊമാറ്റോ എടുത്തു വെച്ചേക്കുന്ന ആഡ് ചെയ്തിട്ട് 3-4 മിനിറ്റ് ഒന്ന് തിളപ്പിക്കണം. അത് കഴിയുമ്പോൾ നമുക്ക് പ്യൂരി തയ്യാറാക്കാം. നമുക്ക് പ്യൂരിക്ക് വെച്ചിരിക്കുന്ന വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് മുട്ടയൊന്ന് ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ ആണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, നമുക്ക് ഇഷ്ട ഓയിൽ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാൻ സൺഫ്ലവർ ആണ് ആഡ് ചെയ്യുന്നത്. ഈ എണ്ണ ചൂടായി വരുന്നുണ്ട്. നമ്മളിതിനകത്തോട്ട് അര ടീസ്പൂൺ എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞപ്പൊടി അതിനകത്തോട്ട് ആഡ് ചെയ്യുവാണേ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ മുട്ട അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. സ്ലോയിലാണ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു ഷാലോ ഫ്രൈ ആണ്. മഞ്ഞ വത്തല് നമുക്കൊരു ഫ്രൈ കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. മസാല ഒക്കെ അകത്ത് പിടിക്കും. നമുക്ക് ഓഫ് ചെയ്യാം. മതി, ഓഫ് ചെയ്തിട്ട് നമ്മുടെ വെള്ളം ഇത് തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലൂടെ നമ്മള് പ്യൂരിക്ക് ആവശ്യമായിട്ടുള്ള ടൊമാറ്റോ ആഡ് ചെയ്യുവാണ്. ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. അതുകൊണ്ട് നമ്മുടെ ടൊമാറ്റോയുടെ തൊലിയൊക്കെ ഇളകി വരുന്നുണ്ട്. 2 സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ചെയ്തിട്ട് ഒന്ന് തണുക്കാൻ വെക്കാം. ഓക്കെ, നമുക്കിത് ഓഫ് ചെയ്യാം. എന്നിട്ട് തണുക്കാൻ ഒരു 2 മിനിറ്റ് വെക്കാം. ഓക്കെ, നമ്മൾ ടൊമാറ്റോയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ വെള്ളം ഒന്നും ചേർക്കാനാണ് നമ്മൾ ഇതിന് അടിച്ചെടുക്കുന്നത്. ഓക്കെ, നമുക്കിന്ന് അരച്ചെടുക്കാം, ഒട്ടും വെള്ളം ചേർക്കാതെ. പ്യൂരി നമ്മൾ അടിച്ച് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി ബാക്കി പരിപാടി ചെയ്യാം. അങ്ങനെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3-4 ടേബിൾ സ്പൂൺ എണ്ണ ആഡ് ചെയ്യാം. അതും ഞാൻ സൺഫ്ലവർ തന്നെയാണ് എടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. ഓപ്ഷണൽ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കടുക് ആഡ് ചെയ്യാം. ഞാനിപ്പോ കുറച്ച് കടുക് ആഡ് ചെയ്യുവാണ്. ജീരകം ആഡ് ചെയ്യുന്നതുകൊണ്ട് ഓപ്ഷണൽ ആണ് കടുക്. ഇതേക്ക് നമ്മള് ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. 1 ടീസ്പൂൺ ജീരകം കൂടെ ആഡ് ചെയ്യുവാണ്. ഓക്കെ,
अरच टेबू इंजी मेल पेस्ट आड्डे नमक ऐसी गोल्डन ब्रउन कलर आमक इलाकोम गोल्डन ब्रउन कलर आज प्यूरी अब पचमुक आड्डे पचमुकूट नमक अड़े एण नमक मसाल अड़े नमक मसाल अड़े मंजल पड़ी का टीसपूण और टेबिस्पू वीत मलपड़ी अब काश्मीरी चिली पउडर नाम आड्डे और टीसपू पेरजीरक नाम आड्डे पेरजीरक पड़ी आड्डे ना इलाक പ്രധാനമായിട്ട് നമ്മൾ ആഡ് ചെയ്യാനുണ്ടായിരുന്നത് ഉപ്പാണ് നമ്മുടെ ടേസ്റ്റിന് അനുസരിച്ച് നമുക്ക് അതോട് ഉപ്പ് ആഡ് ചെയ്യാം ഓക്കേ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യണം അതര ടേസ്റ്റ് അനുസരിച്ചാണ് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ മസാലയുടെ പച്ചമണം ഒക്കെ മാറി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അടുത്തായിട്ട് ആഡ് ചെയ്യേണ്ടത് ഇളം ചൂടുവെള്ളമാണ് നമ്മുടെ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം നമുക്ക് ആഡ് ചെയ്യാം ഓക്കേ ഞാൻ ഒരു അര കപ്പ് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടുവെള്ളമാണ് അത് ചെയ്ത് നല്ലതൊന്ന് തിളച്ച് വരുമ്പോൾ ബാക്കി മസാല ആഡ് ചെയ്യാം അത് കഴിഞ്ഞിട്ടായിരിക്കും മുട്ട നമ്മൾ ആഡ് ചെയ്യുന്നത് അല്ലേ ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ രീതിയിലാണ് നമ്മൾ ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ നമുക്ക് തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഗരം മസാലയും കൂടി ആഡ് ചെയ്യുവാണേ ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുവാണേ ഓക്കേ നമുക്ക് ഇളക്കി കൊടുക്കാം ഞാനിനി നമുക്കൊന്ന് ഉപ്പ് നോക്കാം ഉപ്പ് പോരായെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഉപ്പ് ആഡ് ചെയ്യാം നല്ല ടേസ്റ്റ് വേണമെന്നുണ്ട് മുട്ടക്കറി ആയതുകൊണ്ട് मुट आड बाकी मसाल मुट आड कस्तूरी मेती आड़े नरटी अब നമ്മുടെ ആവശ്യത്തിന് മല്ലിയിലയും കൂടെ ആഡ് ചെയ്യുവാണ് നമുക്ക് ഇളക്കി കൊടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം മസാലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിന് സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം നമ്മുടെ എഗ് മസാലക്കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മല്ലിയില ഡ്രസ്സിംഗ് ആയിട്ട് ഇടുവാണ് ഓക്കേ അങ്ങനെ നമ്മുടെ എഗ് മസാല കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ഡൈനിംഗ് ടേബിളിലോട്ട് പോകാം അങ്ങനെ നമ്മുടെ എഗ് മസാല കറി ചപ്പാത്തിയുമായിട്ട് സെർവ് ചെയ്തിട്ടുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലതായിട്ട് ഇരിക്കുന്നുണ്ട് ഇത് ചപ്പാത്തിയോടും പൊറോട്ടയോടും നല്ല ഒരു ഡിഷാണ് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്യുക അങ്ങനെ ഈ വീഡിയോ അവസാനിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക
കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ ചെയ്താൽ കൂടുതൽ അപ്ഡേറ്റ്സ് നിങ്ങൾ ലഭ്യമാകുന്നതാണ്. അപ്പം വീണ്ടും കാണുന്നവരെ ബൈ ബൈ.